അങ്ങേക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാമല്ലോ. ഏ, അകത്ത് കിടക്കുന്ന രണ്ടും വേന്ദ്രന്മാരാ. അവന്മാരവിടെ കിടന്ന് ചത്ത് ശവവും കൊണ്ടേ ചെല്ലാവുന്ന ഉത്തരവ്. വീരഭദ്രൻ തിരുവേനി രാജാവാകുമോ? എന്താ സംശയം? പൊന്നുതമ്പുരാന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരാ ഭരിക്കുന്നത്? അങ്ങു നന്ന് മന്ത്രിയാവുമായിരിക്കും. പിന്നല്ലാതെ വകുപ്പ് ഏത് വേണമെന്നാണ് എന്റെ ഇപ്പോഴത്തെ ആലോചന. വിദ്യാഭ്യാസം മതിയേ. പട്ടി, വിദ്യാഭ്യാസം കാരണ കൈക്കൂലി കിട്ടൂടാ? ഞാൻ മരാമത്തെടുക്കും. മരാമത്തു മന്ത്രി മാടമ്പറമ്പിൽ മശുനൻ. ദേവദത്ത, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടണം. കാലന്മാരെല്ലാം കണ്ണിൽ എണ്ണയും കുടിച്ച് പുറത്ത് കാവല് നിൽക്കുകയാണ്. എന്ത് ചെയ്യും? നമുക്കൊരു തന്ത്രം പ്രയോഗിച്ചാലോ? എന്താ? ദേവദത്ത, ശബ്ദമുണ്ടാക്കാതെ പിന്നെ ആഴത്തിൽ കുഴിക്ക്, എന്നിട്ട് മണ്ണ് നല്ലപോലെ ഇട്ട് മൂടണം. നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. രാജകുമാരി തന്ന ഈ ആഭരണം ആരും കാണാതെ ഇതിനകത്ത് കൊണ്ടുവന്നല്ലോ. അതൊക്കെ ഞാൻ കൊണ്ടുവന്നു. പിന്നെ ഇതിന്റെ വില എന്താണെന്ന് അറിയാമോ? 500,000 വരാഹന. ഞാൻ വിചാരിച്ചു ആ ശകുനി ഇത് കണ്ടുപിടിക്കുമെന്ന്. നിന്നെ ആദ്യം വിടാം, അന്നേരം നീ എടുത്തോണ്ടങ്ങ് പൊയ്ക്കോ. ദേവദത്ത പതുക്കെ, ആരെങ്കിലും കേട്ട് തന്നെ. 500,000 പതുക്കെ പതുക്കെ. ഓ, ശബ്ദമുണ്ടാക്കിയത് അയാൾ കേട്ട് തന്നെ. ഇങ്ങനെ